വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഇബൻ സീന മെഡിക്കൽ സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യനായ ഡോക്ടർ റോയ് സെബാസ്റ്റ്യൻ ആണ് ഡോക്ടർ ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ബ്രേക്ക് കഴിഞ്ഞ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഹലോ ആരാ സംസാരിക്കുന്നേ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾറൈറ്റ് എനിക്ക് കോള് ഡ്രോപ്പ് ആയി പോയി ഓൾറൈറ്റ് ഡോക്ടർ അപ്പോൾ നമുക്ക് കൊളസ്ട്രോളിനെ കുറിച്ചായിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരുന്നെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് വിധികൾ തന്നെയാണ് ആദ്യം നമ്മൾ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അതിനുള്ള കാരണം മട്ടന് ബീഫ് അങ്ങനത്തെ ഫുഡ്സിലാണ് ഹൈ കൊളസ്ട്രോൾ കണ്ടന്റുള്ള ചിക്കൻ ലീൻ മീറ്റ് അതിൽ കുഴപ്പമില്ല ചിക്കൻ കഴിക്കാം ആ ചിക്കൻ കഴിക്കുന്നത് തന്നെ നമ്മൾ വറുത്തതും പൊരിച്ചതും കഴിക്കാതെ ഗ്രില്ഡ് ചെയ്തോ കറിച്ചോ കഴിക്കുക ഓയിൽ ഹലോ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ ആരാ സംസാരിക്കുന്നത് മിനിയോത്തിലേക്ക് സ്വാഗതം പേര് പറയൂ പേര് പറയൂ ഞാൻ സലീന ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ സലീന എവിടുന്ന് വിളിക്കുന്നു ദുബായിൽ ഓക്കെ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കൂ ചോദിച്ചോളൂ എനിക്ക് 43 വയസ്സായി രണ്ട് വർഷമായി ഒന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഫാസ്റ്റിംഗ് ഷുഗർ 120 ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള 140 അല്ലേ അല്ല ഈ ഭക്ഷണം കഴിഞ്ഞുള്ള 140 കുഴപ്പമില്ല 140 താഴെ ആയിരിക്കണം എന്നാണ് 2 മണിക്ക് കഴിഞ്ഞിട്ട് ഭക്ഷണം മുന്നേ 120 ചെറുതായിട്ട് കൂടുതലുള്ളൂ 110 താഴെ ആയിരിക്കണം അപ്പം ഇതിപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറയാനുള്ളൂ മരുന്നിൻ്റെ അളവ് കൂട്ടണമെന്നില്ല നിങ്ങൾക്ക് ഒരു നേരം കഴിച്ച് ഡയറ്റ് നോക്കുക പിന്നെ ഒരു ടെസ്റ്റ് കൂടെ ഞങ്ങളൊക്കെ ചെയ്യണം ഈ 3 മാസത്തെ ഷുഗർ ഉണ്ട് HbA1c അതുകൂടെ നോക്കണം അത് 7 താഴെ ആണെങ്കിൽ ഇത് ടാബ്ലറ്റ് തന്നെ കഴിച്ചാൽ മതി ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മതി കേട്ടോ ശരി ഓക്കെ വളരെ നന്ദി ഡോക്ടർ അപ്പം കൊളസ്ട്രോളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ചാണ് ഡോക്ടർ ചിക്കൻ കഴിക്കാം പിന്നെ വേറെ ചിക്കൻ കഴിക്കാം അതെ ഓക്കെ പിന്നെ വേറെ തരത്തിലുള്ള പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നമ്മള് ബാക്കിയുള്ള പ്രോട്ടീൻസ് എല്ലാം കഴിക്കാം ഈ മീറ്റ് അനുസരിച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ എല്ലി മറ്റേ പ്രോട്ടീൻസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചില സസ്യാഹാരങ്ങൾ പ്രോട്ടീൻസ് ഉണ്ട് അതെല്ലാം കഴിക്കാം ചിക്കൻ കഴിക്കാം ഫിഷുകളെല്ലാം കഴിക്കാം ഓക്കെ നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ ഒരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ എന്റെ പേര് മീന മീന ഡോക്ടറോട് ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഹസ്ബൻഡിന്റെ വേണ്ടിയാണ് 36 ഇയേഴ്സ് ആയി ആദ്യമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ എക്സസൈസ് ചെയ്ത് ഭക്ഷണത്തിൽ ക്രമത്തിൽ മാറ്റം വരുത്തിയാൽ മതി ഇനിയിപ്പം മരുന്ന് കഴിക്കണമെന്നില്ല ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ നമ്മൾ അധികം റെഡ് മീറ്റ് മട്ടനും ബീഫ് കുറയ്ക്കുക പിന്നെ കോഴിപ്പടങ്ങിയ ഭക്ഷണം വറുത്തതും പൊരിച്ചതും കുറയ്ക്കുക ഓക്കെ ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുക പിന്നെ ഡെയിലി വ്യായാമം ചെയ്യുക 1.5 മണിക്കൂറെങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽസ് എല്ലാം കുറയും ഡോക്ടർ ഇവിടെ അജ്മാൻ ഇബൻ സീന ഹോസ്പിറ്റലാണ് ഇബൻ സീന മെഡിക്കൽ സെന്റർ
ഡോക്ടർ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചാൽ മതി mediorum@ntvua.com. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അപ്പം കൊളസ്ട്രോൾ ഡോക്ടർ പറഞ്ഞു, മെയിൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് ഇനിയിപ്പം കൊളസ്ട്രോൾ കാരണം വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് എന്തൊക്കെ ഡേഞ്ചേഴ്സ് ആണ് അവർക്ക് ലൈഫിൽ വരാൻ സാധ്യത? ആ, കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുമ്പോൾ രക്തമേൽ അത് ബ്ലോക്ക് ഉണ്ടാക്കി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാം, നേരത്തെ സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം ഉണ്ടാക്കാം, ഇതൊക്കെയാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഉണ്ടാകാം. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഡോക്ടർ കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മിഴുവരത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടറോട് ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ചോദിച്ചോളൂ. ആ, ചോദിച്ചോളൂ സണ്ണി, ചോദിച്ചോളൂ. ഒന്ന് ഉറക്ക സംസാരിക്കോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇവിടെ മനസ്സിലായോ? അഹല്യ ഹോസ്പിറ്റല് എന്നെ കാണിച്ചിട്ടുണ്ടോ? ഓക്കെ, പറഞ്ഞോ. ആ, പറഞ്ഞോളൂ, മനസ്സിലായി എനിക്ക്. എന്താ ചോദിക്കാനുള്ള ഡോക്ടറോട്? കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. എനിക്ക് ഡോക്ടറുടെ ഒരു അതെ ഒരു പേഷ്യന്റ് ആയിരിക്കണം അല്ലേ? ഓക്കെ, അവിടെ നമുക്ക് തിരിച്ച് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പം കൊളസ്ട്രോളിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഡോക്ടർ നേരത്തെ ഇനിഷ്യലി പറഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് വേറെ കുറെ അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു, ഒബേസിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ക്യാൻസർ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസേഴ്സ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഉണ്ടാകാൻ? നേരത്തെ പറഞ്ഞ പോലെ പൊഹവലി കാരണം നമുക്ക് ലങ് ക്യാൻസർ വരാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം റെഡ് മീറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൺ കുടൽ കോളോൺ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അമിതവണ്ണം തന്നെ പല ക്യാൻസർ, മിക്കവാറും എല്ലാ ക്യാൻസറുകളുടെയും ഒരു കാരണം തന്നെ അമിതവണ്ണമാണ്, പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പം ഇതെല്ലാം ഇങ്ങനത്തെയുള്ള ജീവിതശൈലി മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറുകൾ ഉണ്ടാകുന്ന, ഇപ്പം കേരളത്തിൽ ക്യാൻസറിൻ്റെ വളരെ വളരെ കൂടുതലാണ്. അത് പണ്ട് നേരത്തെ അതില്ലായിരുന്നു. അപ്പം നമ്മുടെ ആ ജീവിതശൈലിയിൽ വന്ന ഒരു മാറ്റം കൊണ്ടാണ് ഇതിന് ക്യാൻസറിൻ്റെ അളവ് ഇതിനെ കൂടാൻ കാരണം. ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലിൽ നമ്മൾ, അപ്പം ആ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ പലതരം ക്യാൻസറുകൾക്കും മാറ്റം മുക്കോ, നമ്മുടെ ആ അളവ് കുറയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ കൊളസ്ട്രോൾ പറഞ്ഞു, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ അതുപോലെ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു രോഗമാണ്. അപ്പം ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? ബ്ലഡ് പ്രഷർ നമ്മുടെ രക്തധമനികളിലെ പ്രശ്നം, നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അത് കൂടുമ്പോഴാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് രണ്ട് തന്നെ രണ്ട് അളവ് ഇതുണ്ട്, സിസ്റ്റോളിക് പ്രഷർ ഉണ്ട്, ഡയസ്റ്റോളിക്. നമ്മൾ മേളിലൊരു പ്രശ്നം സിസ്റ്റോളിക്കും താഴത്തെ ഡയസ്റ്റോളിക് എന്ന് പറയും. സിസ്റ്റോളിക് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, മറ്റേത് നമ്മൾ ബ്ലഡ് വെസൽ ഹാർട്ട് പമ്പ് ചെയ്യാത്ത അവസ്ഥയിൽ റെസ്റ്റിലെ ബ്ലഡ് വെസൽസിലാണ് പ്രശ്നമാണ് ഡയസ്റ്റോളിക്. അത് മേളത്തെ സിസ്റ്റോളിക്ക് 120 to 140 വരെ വരാം, താഴത്തെ ഡയസ്റ്റോളിക് പ്രഷർ 90 താഴെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഹൈ ബ്ലഡ് പ്രഷർ പോലെ തന്നെ അത്രയും ഡേഞ്ചറസ് ആണ് ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്? ആണ്, പക്ഷേ നമ്മൾ കൂടുതലും നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ പ്രഷർ ആണുള്ളത്. ലോ ബ്ലഡ് പ്രഷർ കാരണം നമ്മളിപ്പോൾ വെള്ളം കുടിക്കാതിരുന്നാലോ, നമ്മൾ ചൂടത്തെ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഡീഹൈഡ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു സാധാരണ കാരണം കൊണ്ടാണ് ലോ ബ്ലഡ് പ്രഷർ. പല പല കാരണങ്ങളുണ്ട്, പക്ഷെ മെയിൻ കാരണം ഇങ്ങനത്തെ വെള്ളമാണ് ലോ ബ്ലഡ് പ്രഷർ. ലോ ബ്ലഡ് പ്രഷർ വന്നാലും തലകറക്കം വരാം, തല ചുറ്റി വീഴാം ഉണ്ടാകും, നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള അവസ്ഥ വരാം. ഇതിന് നമ്മൾ ബ്ലഡ് പ്രഷർ കൂടിയാലുള്ള ട്രീറ്റ്മെന്റ്സ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് അവൈലബിൾ? ബ്ലഡ് പ്രഷർ കൂടിയാലും ആദ്യമേ നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതിലേക്ക് വരാം. നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. യെസ്, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഷാർജയിൽ നീനയാണ്. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ നീന. ഡോക്ടർ, ആ പറഞ്ഞോളൂ. എനിക്ക് 48 വയസ്സായി. ആ, കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. രണ്ടു ദിവസം മുമ്പ് എനിക്ക് എന്റെ വലത്തെ കൈ അലക്കാൻ പറ്റാതെയായി പെട്ടെന്ന്. രാവിലെ വെളുപ്പിന് 5 മണിയായപ്പോ റൈറ്റ് കൈ അലക്കാൻ പറ്റുന്നില്ല, പാരാലിസിസ് വന്ന പോലെ ആയി. 5 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടായിരുന്നു, പിന്നീട് മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് ശരിയായി.
ഇതിനു മുമ്പ് 1 ഇയർ ബാക്കും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ഡോക്ടർ ഇനി എന്താണ് സൂക്ഷിക്കേണ്ടത്, എന്താണ് എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഈ കൈ മരവിപ്പ് എന്ന് കൈ മരവിപ്പ് ഉണ്ടായിരുന്നോ അതോ കൈ തീരെ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നോ? തീരെ പൊക്കാൻ പറ്റാത്ത പോലെ. ഓക്കെ, ഈ നേരത്തെ കഴുത്തിന് എന്തെങ്കിലും വേദന വരാറുണ്ടായിരുന്നോ? ഓക്കെ, ആ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പൊ അത് കാരണം ഇപ്പൊ കൂടുതൽ തണുപ്പടിച്ച ലേസിന് നേരെ താഴെ കിടന്നുകഴിഞ്ഞാൽ സ്പോണ്ടലോസിന്റെ സിംപ്റ്റംസ് കൂടാം, അതുകൊണ്ട് ഈ കയ്യിൽ വേദനയും കൈ പൊക്കാത്ത ഒരു അവസ്ഥ വരാം. പിന്നെ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടോ നോക്കിയിട്ടുണ്ടോ? ഓക്കെ, കൊളസ്ട്രോൾ ലെവലോ? മരുന്ന് കഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ടുണ്ടോ കൊളസ്ട്രോളിന്റെ ലെവല്? രണ്ടു മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ടില്ലാതെ ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പം ഇത് ഇതായിരിക്കാം കാരണം. എന്നാലും ഒരു ഡോക്ടർ ഇങ്ങനെ കൂടെ കൂടെ വരാൻ ഡോക്ടറിനെ കണ്ട് അതൊന്ന് കൊളസ്ട്രോൾ ലെവൽ പരിശോധിക്കണം. നിങ്ങളെപ്പോഴത്തെ നിങ്ങളെ സ്പോണ്ടലോസിന്റെ എക്സ്റേ ഇപ്പം എങ്ങനെയാണെന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റും, കാരണം നിങ്ങൾക്ക് ഇതായിരിക്കാം കാരണം എനിക്കിപ്പോൾ പറയുന്നത് കേട്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ഓക്കെ, ആ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് നിങ്ങളുടെ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി നിന്നാൽ മാത്രമേ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ. അതിലെല്ലാം നോർമൽ ആണെങ്കിൽ സ്ട്രോക്ക് ഉള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. അല്ലേ ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുകയാണ്. ഇത് അയച്ചിരിക്കുന്ന ഹർഷയാണ്. ഹസ്ബൻഡ് വേണി, ഹസ്ബൻഡ് ഏജ് 25 ഇയേഴ്സ്, ഹൈറ്റ് എന്ന് പറയുന്നത് 164 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 72 kgs, LDL 198, HDL 49, TG 236, RBS 105. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ലെഫ്റ്റ് ഷോൾഡറിൽ പെയിൻ വന്നിരുന്നു, അപ്പോൾ ECG എടുത്തു. അപ്പം അതിലൊരു പ്രോബ്ലവും കണ്ടില്ല. അപ്പം എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഫിസിക്കൽ എക്സസൈസ് ഒന്നും ഇല്ല, ഗവൺമെൻറ് ജോബിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലഡ് പ്രഷർ എഴുതില്ല ഇതിൽ, ഇവിടെ എഴുതിയിരിക്കുന്ന ഹൈറ്റ് ആണ്. എനിക്ക് LDL എഴുതിയിട്ടുണ്ട് 198, HDL 49 എഴുതി, TG എഴുതിയിട്ടുണ്ട് 236, RBS 105. ഓക്കെ, ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ LDL കൊളസ്ട്രോൾ കൂടുതലാണ്, ട്രൈഗ്ലിസൈഡ്സ് നേരത്തെ പല ഫാറ്റ് കണ്ടന്റ് ഇൻ ദ ബോഡിയാണ് അതെല്ലാം കൂടുതലാണ്. ഷുഗർ 105 എന്നാണ്, അത് നോർമലാണ്. അപ്പം ഇത് നേരത്തെ തന്നെ നെഞ്ചുവേനയ്ക്ക് ECG എടുത്തപ്പോൾ അത് നോർമലായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് ഷോൾഡർ പെയിൻ, അപ്പോൾ ECG നോർമൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഹാർട്ട് ഡിസീസ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിപ്പം ഇതൊക്കെ ചെറുതായിട്ട് ഉള്ളതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അത് നമ്മൾ വ്യായാമം ചെയ്യുക, വ്യായാമം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഇതെല്ലാം കുറയും. വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരികയാണെങ്കിൽ ഡോക്ടറെ കാണണം. അല്ല, ഷോൾഡർ പെയിൻ വരികയാണെങ്കിൽ ഡോക്ടറെ കണ്ട നെഞ്ചുവേദന അല്ലാതെ നമ്മൾ നോക്കണം. അതിന് വേറെ ടെസ്റ്റുകൾ വേണമെങ്കിൽ ചെയ്യണം. ഹർഷ, ഐ ഹോപ്പ് ഈ ഒരു ഉത്തരം, ഈ ഒരു മെയിലിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അല്ല ഡോക്ടർ, അപ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ ഇതിപ്പം നമ്മളിപ്പം വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ജനറൽ അഡ്വൈസ് ഡോക്ടർക്ക് കൊടുക്കാൻ, ഇപ്പോൾ BP അണ്ടർ കൺട്രോൾ നമുക്ക് വെക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആൾക്കാർ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലാണെങ്കിൽ? വീട്ടിലായത് പൊതുവെ ഒരു ജനറൽ അഡ്വൈസ് പോലെ BP അണ്ടർ കൺട്രോൾ വെക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഉപ്പ് കുറയ്ക്കുക ഭക്ഷണത്തിൽ, ലോ സോൾട്ട് ഡയറ്റ്, വ്യായാമം ചെയ്യുക, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക, നല്ലോണം ഉറങ്ങുക, സ്ട്രെസ് കുറയ്ക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു 7 മണിക്കൂർ കാരണം ഉറക്കത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഷർ. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ കുറിച്ച് ഒന്ന് പറയാം ഡോക്ടർ. ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ? ഹൈപ്പർടെൻഷൻ ആദ്യമേ നമ്മൾ ഇതുപോലെ ചെറിയ പ്രഷർ കാണുകയാണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഉപ്പ് കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, നല്ലോണം ഉറങ്ങുക, ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്ന് ഡോക്ടറിനെ കാണുക. വീണ്ടും കണ്ടിട്ട് പ്രഷർ കുറയുന്നില്ല മാത്രമേ പ്രശ്നം മരുന്നുകളുടെ ആവശ്യമുള്ളൂ. ഓക്കെ, അതുപോലെ ഡോക്ടർ, ഇപ്പം BP എന്ന് പറയുന്ന അഡൽസിന് മാത്രം വരുന്ന ഒരു രോഗമാണോ, അതോ കുട്ടികൾക്കും ഇത് കണ്ടുവരാറുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഏത് പ്രായം തൊട്ടാണ് കുട്ടികൾക്ക് ഇത് കണ്ടുവരുന്നത്?
കുട്ടികൾക്ക് പ്രഷർ വരാനുള്ള കാരണങ്ങളുണ്ട് പലതും. അത് അവർക്ക് അണ്ടർലൈങ് ഡിസീസാണ്, കിഡ്നി ഡിസീസോ എന്തെങ്കിലും എൻഡോക്രൈൻ അബ്നോർമാലിറ്റീസോ കൊണ്ട് അവർക്ക് പ്രഷർ വരാം. അതൊരു അവർക്ക് അങ്ങനെ വരികയാണെങ്കിൽ അവരെ കൂടുതൽ എന്തുകൊണ്ടാണ് പ്രഷർ വന്നെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ അവരുടെ അണ്ടർലൈങ് കണ്ടീഷൻസ് ആദ്യമേ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അറ്റ് ബർത്ത് ഇത് വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾ? ബർത്ത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ ഇപ്പം ഡോക്ടർ ഇപ്പം ഹൈപ്പർടെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിന് നമ്മളിപ്പം ഹൈപ്പർടെൻഷൻ ഇത് വരാനുള്ള കാരണങ്ങൾ മെയിൻ നമ്മളുടെ ഫുഡിന്റെ കാരണം അമിതവണ്ണം, ഒബീസിറ്റി, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ വളരെയധികം ചാൻസ്, അമ്മയ്ക്ക് മാത്രമുള്ള ചാൻസ് അത്രയും കുറഞ്ഞു. പിന്നെ അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ജീവിതശൈലിയിലൂടെ വരുമ്പോഴത്തേക്ക് അതാണ് ആക്കം കൂട്ടുന്നത്. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞു സ്മോക്കിംഗ് പുകവലി ഇതിന്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആരാ സംസാരിക്കുന്നത്? ഞാൻ റോബി. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കണേ. കേക്കാം, കേക്കാം, പറഞ്ഞോളൂ. ഏതാ 168 എന്ന് പറഞ്ഞേ? ബ്ലഡ് ഷുഗർ. ഓക്കെ, പിന്നെ കൊളസ്ട്രോൾ 217. ആ, ട്രൈഗ്ലിസറൈഡ് 262. HDL 43. ഓക്കെ, LDL 107. ഓക്കെ, ഡോക്ടർ കൊളസ്ട്രോള് HDL ഒന്നുകൂടെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, HbA1c എന്നാണോ പറഞ്ഞത്? എന്താണ് 5.3? ഓക്കെ, മനസ്സിലായി. ഈ നിങ്ങൾ പറഞ്ഞ ഷുഗർ ഫാസ്റ്റിംഗ് ഷുഗർ ആണോ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്. നിങ്ങൾ നേരത്തെ ഡയബറ്റീസ് ഉള്ളതാണോ? അത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഈ അളവ് നോക്കിയത്? അപ്പൊ നിങ്ങളുടെ ഷുഗർ കൺട്രോൾ അല്ല, ഷുഗർ കൺട്രോൾ അല്ലാത്തതാണ് ട്രൈഗ്ലിസറൈഡ്സും കൂടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ആ മരുന്നിൽ വ്യത്യാസം വരുത്തണം. അത് വരുത്തി ആ ഷുഗർ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ട്രൈഗ്ലിസൈഡ്സ് ലെവലും കുറയും. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. ഇനിയിപ്പം ജനറലായിട്ട് ഡോക്ടർ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അണ്ടർ കൺട്രോൾ വെക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്യൂവേഴ്സിനോടൊന്ന് പറയും. ആദ്യമായിട്ട് നമ്മൾ ഭക്ഷണ രീതിയിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കുറച്ച് കഴിക്കുക, ഉപ്പ് അടങ്ങിയ ഭക്ഷണം കുറച്ച് കഴിക്കുക, പിന്നെ കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ ഡയറ്റ് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരിക, ഫ്രൂട്ട്സ് കൊണ്ടുവരിക, പിന്നെ വ്യായാമം ഡെയിലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്സോ മെഡിറ്റേഷനോ യോഗയൊക്കെ വെച്ചിട്ട് സ്ട്രെസ്സ് കുറയ്ക്കണം നമ്മൾ. പിന്നെ ഉറക്കം, നമുക്ക് ഡെയിലി 1-7 മണിക്കൂർ ഇങ്ങനെ വാങ്ങാൻ നോക്കുക. ഇത്രയും കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഡോക്ടർ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു സ്മോക്കിങ്ങിനെ കുറിച്ച്. അപ്പോൾ സ്മോക്കിങ്ങും ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തമ്മിലുള്ള ഒരു പറഞ്ഞാൽ, സ്മോക്കിംഗ് കാരണം പല ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം, ഒരു ജീവിതശൈലി പല ക്യാൻസറുകളും ഉണ്ടാകാം സ്മോക്കിംഗ് കാരണം. ഇതെല്ലാം സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, പിന്നെ ശ്വാസകോശ രോഗങ്ങൾ എന്നുള്ള COPD എന്ന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അത് സ്മോക്കിംഗ് ആണ് പ്രധാന കാരണം. ക്രോണിക് സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന അസുഖം ാണ് പിന്നെ നേരത്തെ ആൽക്കോൾ അമിത മദ്യപാനം പാടില്ല, സ്മോക്കിംഗ് തീരെ പാടില്ല, അമിത മദ്യപാനം പാടില്ല. അമിത മദ്യപാനം ഈ ലിവറിൽ നമുക്ക് സിറോസിസ് വരുത്തും, ലിവർ ക്യാൻസർ ഉണ്ടാക്കും. ഈ നേരത്തെ പറഞ്ഞ ജീവശരീ രോഗങ്ങൾക്കെല്ലാം ഡയബറ്റീസ് ഉണ്ടാകാം. ഇപ്പൊ അത് കൂട്ടാം, പ്രഷർ കൂട്ടാം, ഇതെല്ലാം ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഓൾറെഡി ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ കഴിയുകയാണ്. അപ്പം വളരെ നന്ദി ഇന്ന് വന്നതിലും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊക്കെ ഇത്രയും ഡീറ്റെയിൽ എന്നോടും വ്യൂവേഴ്സിനോടും ഒക്കെ ഷെയർ ചെയ്തതിലൊക്കെ വളരെ നന്ദി. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്താ, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയ ഒരു ഗസ്റ്റുമായിട്ട്. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ, നന്ദി, നമസ്കാരം.